പ്രിയേക ദൈവത്തിന് സ്തുതി. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, തിരുപ്പിറവിയും തിരിച്ചറിവുകളും എന്ന ക്രിസ്തുമസ് ധ്യാന ചിന്തകളുടെ 11-ാം ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ ഒരു സ്കൂളിൽ പഠിക്കുന്നതായ കുട്ടികളിൽ ഒരാൾ വളരെ വിലയേറിയ ഒരു വാച്ചും കയ്യിൽ കെട്ടിക്കൊണ്ടു വന്നു. ഇത് കണ്ട മറ്റു കുട്ടികൾക്ക് ആ വാച്ച് കിട്ടിയാൽ കൊള്ളാമെന്ന് വലിയ താല്പര്യം തോന്നി. കൂട്ടത്തിൽ ഒരാൾ അത് കൂട്ടുകാരനോട് പോയി പറയുകയും ഇത്തിരി നേരം എനിക്കൊന്ന് കയ്യിൽ കെട്ടാൻ തരുമോ എന്നും ചോദിച്ചു. പക്ഷേ വാച്ചിൻ്റെ ഉടമയായ കുട്ടി അതിനൊന്നും തയ്യാറാകാതെ ആരെങ്കിലും തൻ്റെ വാച്ച് മോഷ്ടിക്കുമോ എന്ന് കരുതി അവൻ വേഗത്തിൽ അത് കയ്യിൽ നിന്ന് ഊരി അവൻ്റെ ബാഗിൽ ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്തു. ഇത് കണ്ട മറ്റേ കുട്ടി ആരും കാണാതെ അവൻ്റെ ബാഗിൽ നിന്ന് ആ വാച്ച് മോഷ്ടിക്കുകയും ചെയ്തു. പരാതി സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ അടുക്കലെത്തി. സാറ് ക്ലാസ്സിൽ വന്ന് എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പോക്കറ്റ് പരിശോധിക്കാൻ പോവുകയാണ്, പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും കണ്ണടച്ച് നിൽക്കണം. മുഴുവൻ കുട്ടികളും കണ്ണടച്ച് കഴിഞ്ഞപ്പോൾ സാറ് ഓരോ കുട്ടികളുടെയും പോക്കറ്റ് പരിശോധിച്ച് പോകുന്നതിനിടയിൽ ഒരു കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് വാച്ച് കിട്ടി. പക്ഷേ ആ നല്ല അധ്യാപകൻ തൻ്റെ പരിശോധന തുടർന്നുകൊണ്ടേയിരുന്നു. ഏറ്റവും അവസാനത്തെ കുട്ടിയെയും പരിശോധിച്ച് തീർന്നതിന് ശേഷം അധ്യാപകൻ എല്ലാവരോടും കണ്ണ് തുറന്നോളാൻ പറഞ്ഞു. എന്നിട്ട് വാച്ചിൻ്റെ ഉടമയായ കുട്ടിയെ മുന്നിൽ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, ഇതാ ഈ കൂട്ടത്തിൽ ഒരാളിൽ നിന്ന് തന്നെ നിന്റെ വാച്ച് കിട്ടിയിട്ടുണ്ട്, നീ അത് പിടിച്ചുകൊള്ളുക. പക്ഷേ ഇതിൽ ആരാണ് നിന്റെ വാച്ച് മോഷ്ടിച്ചതെന്ന് നീ ഇനി അന്വേഷിക്കുകയും വേണ്ട. മോഷണം ആർക്കും നല്ലതല്ലെന്ന നല്ല ശാസനയും നൽകിയിട്ട് സാറ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. വർഷങ്ങൾക്ക് ശേഷം വഴിയിൽ വെച്ച് ഒരു ദിവസം വാച്ച് മോഷ്ടിച്ച കുട്ടി ഈ പ്രധാന അധ്യാപകനെ കണ്ടുമുട്ടുകയാണ്. വളരെ സ്നേഹത്തോടെ ഇത്തിരി പേടിയോടെ അവൻ ഓടിച്ചെന്ന് സാറോട് ചോദിച്ചു, സാറേ എന്നെ ഓർമ്മയുണ്ടോ? ഒരുപാട് ശിഷ്യസമ്പത്തുണ്ടായിരുന്ന സാറിന് അത്ര പെട്ടെന്നൊന്നും അവന് ഓർത്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ ഈ കഥ മുഴുവനും സാറോട് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞ മറുപടിയാണ് അതിനേക്കാൾ മനോഹരം. മോനെ, സത്യത്തിൽ ആ കുട്ടിയുടെ വാച്ച് മോഷ്ടിച്ചത് ആരാണെന്ന് അന്നും ഇന്നും എനിക്കും അറിയില്ല. എന്താ കാരണം എന്നറിയാമോ? ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പോക്കറ്റ് പരിശോധിച്ചത് എൻ്റെ കണ്ണടച്ച് പിടിച്ചുകൊണ്ടാണ്. കുറച്ച് കുട്ടികളെ പരിശോധിച്ചപ്പോൾ തന്നെ എനിക്ക് വാച്ച് കിട്ടിയിട്ടും അവസാനത്തെ കുട്ടിയെ വരെ ഞാൻ പരിശോധിക്കാൻ കാരണം അതാരാണ് മോഷ്ടിച്ചതെന്ന് ആരും അറിയരുതെന്നുള്ള ആഗ്രഹത്തോടെയാണ്. നോക്കുക, അപരൻ്റെ ആത്മാഭിമാനത്തിന് അല്പം പോലും ക്ഷതം വരുത്താതെ അവരെ തിരുത്താൻ സാധിക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. യോസേഫ് പിതാവ് ജീവിതത്തിൽ അപരൻ്റെ ആത്മാഭിമാനത്തിന് വലിയ വില കൽപ്പിച്ച ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. ഈ ക്രിസ്തുമസ് നമുക്കും മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ മാനിക്കുന്നവരായി തീരുവാൻ സ്നേഹപൂർവം നമ്മളോട് ആവശ്യപ്പെടുന്നു. ഏവർക്കും ക്രിസ്തുമസിൻ്റെ എല്ലാ നന്മകളും
സ്നേഹപൂർവ്വം നേരുന്നു ശിബു അച്ഛൻ.